ഹലോ എല്ലാവർക്കും മിസ്റ്റർ ശ്രീബോർഡെ പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ചുമായിട്ടാണ്. പൊതുവെ എനിക്ക് സ്മാർട്ട് വാച്ച് ഒന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ സാധാ വാച്ചൊക്കെയാണ് കെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കോവിഡ് കാലഘട്ടത്തിൽ സ്മാർട്ട് വാച്ചിന്റെ ഉപയോഗം വളരെ വളരെ വലുതാണ്. നമുക്ക് തന്നെ അറിയാം, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു പൾസ് ഓക്സിമീറ്ററിന്റെ വില 2500-ന് 2000 മുകളിൽ പോയിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ ഈ പൾസ് ഓക്സിമീറ്ററും നമ്മുടെ ഹേർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും അതുപോലെ ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഡേ ടു ഡേ റുട്ടീൻസ് ഒക്കെ ട്രാക്ക് ചെയ്യാനും പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഒരു നല്ലൊരു സ്മാർട്ട് വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പം ഇപ്പോൾ 2000 രൂപ തൊട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള സ്മാർട്ട് വാച്ചസ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന സ്മാർട്ട് വാച്ച് ബോട്ടിൻ്റെ സ്റ്റോം എന്നൊരു മോഡലാണ്. അപ്പം ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവുമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്, ബോട്ടിൻ്റെ സ്റ്റോം എന്ന മോഡലാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് 1.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ ഉണ്ട്, പിന്നെ 24/7 ഹേർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്, പിന്നെ മെറ്റൽ ബോഡിയാണ്, പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് കണ്ടറിയാം. പിന്നെ പേഴ്സണലൈസ്ഡ് വാച്ച് ഫേസസ് ഉണ്ട്, ഗൈഡഡ് ബ്രീത്തിങ് ഉണ്ട്, ഡെയിലി ആക്ടിവിറ്റി ട്രാക്കർ ഉണ്ട്, കോൾസ് ആൻഡ് ടെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്, പിന്നെ ലേഡീസിനാണെങ്കിൽ മെൻസ്ട്രേഷൻ സൈക്കിൾ ട്രാക്കർ ഉണ്ട്, പിന്നെ സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, പിന്നെ 5 ATM വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ്സ് ഉണ്ട്, സെഡൻറ്ററി അലേർട്സ് ഉണ്ട്, മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കൊക്കെ ഇതുപോലെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5000 something ആണ്. പക്ഷേ നമുക്ക് MRP 5000 നമുക്കപ്പം സെയിൽസിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ സെയിൽസൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു 2000 range കിട്ടുന്നതായിരിക്കും. അപ്പോൾ 2000 range നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് ബോട്ടിൻ്റെത്. അപ്പോൾ ഒരുപാട് നല്ല റിവ്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് സ്വർണ്ണം മേടിക്കാം. ഇതിന് മേടിക്കണമെന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്, നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. നമുക്ക് വാച്ച് പതുക്കെ എടുത്ത് മാറ്റി വെക്കാം. വാച്ച് കൂട്ടിക്കട്ടെ. അതിനുശേഷം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിത് മാറ്റാം. പിന്നെ നമുക്കൊരു ചാർജറുണ്ട്. ഈ ചാർജർ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ചാർജറാണ്. നിങ്ങളെ കാണിച്ചു തരാം, നോക്കൂ. ഒരു മാഗ്നറ്റിക് ചാർജറാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്ന്. പിന്നെ നമുക്ക് വന്നിട്ട് ഒരു യൂസർ മാനുവലാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെയുള്ള ഒരു യൂസർ മാനുവലാണ്. അത് എടുക്കട്ടെ. പിന്നെ ബോട്ടിൻ്റെ വാറണ്ടി കാർഡാണ്, 1-year warranty. പിന്നെ ഇത് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ്, അവരുടെ ഒരു ബോട്ടിൻ്റെ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ള ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പം ജസ്റ്റ് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ക്രിക്കറ്റേഴ്സൊക്കെ ഉണ്ട്, ഒരു അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഇത് ചാർജർ എന്ന കേബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ. പിന്നെ ഒരു സ്റ്റിക്കറുണ്ട്, വളരെ നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയുള്ള, ഒത്തിരി വെയിറ്റ് ഇല്ലാത്ത, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് ബോട്ടിൻ്റെ സ്റ്റോം എന്ന് പറയുന്ന ഈ മോഡൽ. അപ്പോൾ ആകെ ഒരു ഒറ്റ ഫിസിക്കൽ ബട്ടണേ ഉള്ളൂ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമ്മുടെ വാച്ച് ഓൺ ആവും. ഈ നിങ്ങൾ ആദ്യം ഈ കാണുന്നതിനാണ് വാച്ച് ഫേസസ് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് 4 വന്നേക്കുന്നത്, 4 watch faces ആണ്. അത് നമുക്ക് മാറ്റിമാറ്റി ഇടാം. പുതിയ അപ്ഡേറ്റോട് കൂടി അവർ 100+ വാച്ച് ഫേസസ് തരും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിറകിലാണ് സെൻസേഴ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹേർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്ന സെൻസർ. പിന്നെ 2 LED കാണാം. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ ലെവൽ സെൻസ് ചെയ്യുന്ന LED+ സെൻസറാണ്. അതിൻ്റെ ഒരു കോംബോ ആണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ മാഗ്നറ്റിക് ചാർജിങ് പോർഷൻ. അപ്പോൾ നമ്മുടെ വാച്ച് എങ്ങനെ ചാർജ് ചെയ്യുന്ന നമുക്ക് നോക്കാം. ഇതാണ് മാഗ്നറ്റിക് ചാർജർ. USB നമ്മുടെ ഒരു പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നേരെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഇതായി. ഇത് ഓപ്പോസിറ്റ് കണക്ട് ആകത്തില്ല കേട്ടോ, എന്നിട്ട് നോക്കിയേ ആവത്തില്ല. നമ്മൾ ഇതുപോലെ തന്നെ കണക്ട് ചെയ്യണം, അതിൽ കണക്ട് ആകത്തുള്ളൂ. കണക്റ്റായി. അതിനുശേഷം നമുക്ക് നോക്കാം, ദേ ചാർജ് ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക, ചാർജ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മാഗ്നറ്റിക് കേബിൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് മൊബൈലിലോട്ടും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ വീച്ച് ഈസി ആയതിനെ അല്ലേ. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബാറ്ററി ഫുള്ള് ചാർജ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് എറൗണ്ട് ഒരു 7-8 ദിവസം നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ബാറ്ററി. പിന്നെ ഹെവി യൂസൊക്കെ ആണെങ്കിൽ അത് അതിനനുസരിച്ച് കുറയും. പക്ഷെ എന്നാലും നോർമൽ യൂസൊക്കെ ആണെങ്കിൽ 7 ദിവസം നമുക്ക് കിട്ടും എന്തായാലും. വാച്ചിൻ്റെ സ്ട്രാപ്പ് അങ്ങനെ കേടായാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറാം. ഇവിടെ ഒരു ചെറിയൊരു ലിവർ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വലിക്കുക ആണോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്ട്രാപ്പ് മാറിയിട്ട് പുതിയ സ്ട്രാപ്പ് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഇടാനും ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് അതുപോലെ നിങ്ങൾ ആ ലിവറിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. ജസ്റ്റ് സെറ്റ്. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ വാച്ച് യൂസ് ചെയ്യാം. നമ്മുടെ വാച്ച് നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ നമുക്കിത് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതായത് ആരാണ് വിളിക്കുന്നത്, അവരുടെ പേര് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ. ഇവിടെ ഡേറ്റും ടൈമും കാണാം, അതുപോലെ തന്നെ എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു, എത്ര കലോറി നമ്മൾ ബേൺ ചെയ്തു, പിന്നെ ബാറ്ററി എത്ര പേഴ്സൻറ്റേജ് ഉണ്ട്, അതെല്ലാം കാണിക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ഫംഗ്ഷൻ എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പേജുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റൈറ്റിലോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻ കാണാം. ഒന്ന് ഹേർട്ട് റേറ്റ് മോണിറ്ററാണ്, നമ്മുടെ ഓട്ടോമാറ്റിക് ഹേർട്ട് റേറ്റ് മോണിറ്ററാണ്, അത് നമുക്ക് ടേൺ ഓൺ ടേൺ ഓഫ് ആക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിസ്റ്റ് ടേൺ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വാച്ചിൻ്റെ ഡിസ്പ്ലേ ഓണും ഓഫ് ആക്കാനുള്ള ഒരു ഓപ്ഷനാണ്, അത് ജസ്റ്റ് ഓൺ ആക്കാം. പിന്നെ നമുക്ക് ഡി എൻ ഡി മോഡാണ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡി എൻ ഡി ആയിട്ടിരിക്കും. പിന്നുള്ളത് ഫോൺ ഫൈൻഡറാണ്, നമ്മളത് ഫംഗ്ഷൻ ഓഫും ഫംഗ്ഷൻ ഓൺ ആക്കി വെക്കാം. ഇത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഈസിയായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ് ഈ പേജിൽ വരുന്നത്. പിന്നെ നമ്മൾ ഹോം പേജിലെത്തി, ഹോം പേജിൽ എത്തി താഴത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെസ്സേജസ്. നിങ്ങളുടെ ഫോണുമായി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മെസ്സേജസ് ടെക്സ്റ്റ് മെസ്സേജസ് കാണാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവസം എത്ര ദൂരം നടന്നു, നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. 5000 ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനുശേഷം മുകളിലോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മൈൽസ് നടന്നു എന്നാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ എത്ര കലോറി ബേൺ ചെയ്തു അതാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ, ഈ വീക്കിലെ ടോട്ടലാണ് കാണിക്കുന്നത്. നമ്മൾ ഹോം സ്ക്രീനിൽ നിന്നും ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. സ്പോർട്സ് മോഡ്, പിന്നെ അതുപോലെ തന്നെ ഹേർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ, ബ്ലഡ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ, പിന്നീട് നമുക്ക് റിലാക്സ് മോഡ്, അതായത് ഈ നമ്മുടെ യോഗയൊക്കെ ചെയ്യുന്നവർക്ക് റിലാക്സ് മോഡ് യൂസ് ചെയ്യാം, കാരണം അതൊരു ടൈം അനുസരിച്ച് നമുക്ക് ഇൻഹെയിലും എക്സ്ഹെയിലും ചെയ്യാവുന്നൊരു ഓപ്ഷനാണ്. പിന്നെ അലാം സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് നമ്മൾ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മ്യൂസിക് കൺട്രോൾ ചെയ്യാം. പിന്നെ ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ സെറ്റിങ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്പോർട്സ് റെക്കോർഡുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പേജിൽ കാണുന്നത്. അടുത്തായി നമുക്കിതിൻ്റെ മെയിൻ ഫംഗ്ഷനാലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. ഹേർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. റെസ്റ്റിംഗ് ടൈമിൽ 60 മുതൽ 100 ബീറ്റ്സ് പെർ മിനിറ്റ് വരെ പൾസ് റേറ്റ് കാണിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ 40 വരെ നമ്മുടെ ഹേർട്ട് റേറ്റ് താഴാം എന്നും പറയുന്നുണ്ട്. അടുത്തത് നമുക്ക് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ബ്ലഡ് പ്രഷർ കിട്ടുന്നതായിരിക്കും. ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളൊരു 2-3 times ചെക്ക് ചെയ്യുക, അതിനുശേഷം ലാസ്റ്റത്തെ 2 വലി എടുക്കാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ ലെവൽ കണ്ടുപിടിക്കുന്ന ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്യാം. നോർമലി 90-100 ആയിരിക്കും നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ ലെവൽ. ഒരു 80 താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഒരിക്കലും ഈ വാച്ച് ഒരു മെഡിക്കൽ ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇത് ജസ്റ്റ് നമുക്ക് കുറച്ച് ഇൻപുട്സ് വരുന്നു, നമ്മൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അറൌണ്ട് 99% കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് പേജിൽ നിന്നും നമുക്ക് ഹോം പേജിലോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് ഈ നമ്മുടെ കീയിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ഒന്നുകിൽ ക്ലിക്ക് ചെയ്യുക, ഹോം പേജിലോട്ട് പോകും. അടുത്ത ഓപ്ഷൻ റിലാക്സ് ആണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം 1 minute നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ 2 minute ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 minute ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് പ്ലേ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇവിടെ നമുക്കൊരു ടൈമർ വരും, അതിനുശേഷം 3-2-1 ഇൻഹെയിൽ എന്ന് പറയും. നമ്മൾ ഇൻഹെയിൽ ചെയ്യുക ഒരു സ്പെസിഫിക് ടൈം വരെ, പിന്നെ നമുക്ക് വൈബ്രേറ്റ് ചെയ്യും, പിന്നെ എക്സ്ഹെയിൽ ചെയ്യുക, പിന്നെ വൈബ്രേറ്റ് ചെയ്യും, ഇൻഹെയിൽ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ബ്രീത്തിങ് എക്സസൈസിനൊക്കെ പറ്റിയ ഒരു ഓപ്ഷനാണത്. ജസ്റ്റ് നമ്മൾ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് അലാം സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നോർമൽ ഇതാണ്, നമുക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് സെറ്റ് വെച്ചിട്ടുണ്ട്. അലാം സെറ്റ് ചെയ്ത് നമുക്ക് മാറ്റാം, അങ്ങനെ ഒരു ഓണും ഓഫൊക്കെ ആക്കാം. അടുത്ത മ്യൂസിക് കൺട്രോൾ ആണ്. അപ്പം മ്യൂസിക് നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഫോണിലെ മ്യൂസിക് പ്ലെയർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിൻ്റെ വോളിയം കൂട്ടാൻ കുറയ്ക്കാം, അതുപോലെ തന്നെ നെക്സ്റ്റ് സോങ് പ്ലേ ചെയ്യാം, പ്ലേ പോസ് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്ത് വന്നിട്ട് ടൈമറാണ്. ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം നോർമലി പോലെ, ജസ്റ്റ് ടൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ വാച്ച്. പിന്നെ വന്നിട്ട് സെറ്റിംഗ്സ് ഉണ്ട്, സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം, അത് ഒരു 1, 2, 3 ആ രീതിയിലാണ് ബ്രൈറ്റ്നസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡയല് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു, നമുക്ക് വാച്ച് ഫേസസ് ഉണ്ട്, അറൗണ്ട് ഒരു 4 watch faces ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു അപ്ഡേറ്റോട് കൂടി ഒരു 100 watch faces ഒക്കെ വരുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ ജസ്റ്റ് ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്പോർട്സ് റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ എന്തോരം നേരം നടന്നു, എന്തോരം നേരം റൺ ചെയ്യുന്നു, ആ ഡീറ്റെയിൽസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് ഈ സ്പോർട്സ് റെക്കോർഡിലാണ്. ഓക്കെ, നമ്മൾ ഹേർട്ട് റേറ്റ് അല്ലെങ്കിൽ പൾസ് റേറ്റ് ചെക്ക് ചെയ്യുമ്പോഴും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുമ്പോഴും സെയിം സെൻസർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പം ഹേർട്ട് റേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ഇവിടെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞ, ഈ 2 green LED ലൈറ്റും ഉണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഒരു ലൈറ്റ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതായിരിക്കും, വളരെ കുറഞ്ഞ കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഒരു ലൈറ്റാണ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ ബ്ലഡ് പ്രഷറാണ് നോക്കുന്നതെങ്കിൽ ഇച്ചിരി ഇൻറ്റൻസിറ്റി കൂടിയൊരു ലൈറ്റായിരിക്കും വരിക. നോക്കൂ, അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള ലൈറ്റായിരിക്കും വരിക.
ഇനി നമ്മൾ ബ്ലഡ് ഓക്സിജൻ, നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ ലെവലാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഈ സെൻസറായിരിക്കും യൂസ് ചെയ്യുക. നിങ്ങൾക്കറിയാം ദൈവം ഈ ഒരു സെൻസറായി യൂസ് ചെയ്യുക. നമ്മൾ ആക്ടിവിറ്റി ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നത് ആക്സിലറോമീറ്ററും അതുപോലെ തന്നെ ജി സെൻസറുമാണ്. നമ്മൾ സ്പോർട്സിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നതായിരിക്കും. റണ്ണുണ്ട്, വോക്ക് ഉണ്ട്, ബൈക്കിംഗ് ഉണ്ട്, ഹൈക്കിംഗ് ഉണ്ട്, ക്ലൈംബിംഗ് ഉണ്ട്, ട്രെഡ്മില്ലുണ്ട്, പിന്നെ സ്പിന്നിംഗ് ഉണ്ട്, പിന്നെ യോഗ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് വരുന്നതായിരിക്കും. ജസ്റ്റ് ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന വോക്കാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒരു ടൈമറോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നമുക്ക് ഹേർട്ട് റേറ്റ് കാണാൻ പറ്റും, അതുപോലെ തന്നെ നമ്മൾ എത്ര കലോറി ബേൺ ചെയ്തു, എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ചാർട്ട് രീതിയിൽ കാണുന്നതായിരിക്കും. ഇതിൻ്റെ ഫുൾ റിപ്പോർട്ട് നമ്മുടെ ബോട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഇനി എക്സാമ്പിൾ നമുക്ക് ഇത് പോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് പോസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റി, വോക്കിംഗ് ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു മെസ്സേജ് വരും, യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അടുത്ത മോഡ്സും എടുക്കാവുന്നതാണ്. സ്പോർട്സ് എടുക്കുക, അതിനുശേഷം നിങ്ങളിപ്പോൾ റണ്ണ് ചെയ്യാൻ പോവുകയാണെങ്കിൽ റണ്ണ് ചെയ്യുക. അപ്പോൾ റണ്ണ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക. ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും പോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് പോസ് ആവും. പിന്നെ ഒന്ന് കണ്ടിന്യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്ത എല്ലാ ആക്ടിവിറ്റിയുടെ റെക്കോർഡുകൾ സ്പോർട്സ് റെക്കോർഡിൽ കിടക്കുന്നതായിരിക്കും. നിങ്ങൾ എത്ര ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ സ്പോർട്സ് റെക്കോർഡിൽ കിടക്കുന്നതായിരിക്കും. നമ്മുടെ ബോട്ടിൻ്റെ യൂസർ മാനുവൽ ഒരു ക്യു ആർ കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബോട്ടിൻ്റെ പ്രോ ഗിയർ എന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഏത് മോഡലാണ്, അതുപോലെ തന്നെ എന്നാണ് നമ്മുടെ മൊബൈലുമായിട്ട് നമ്മുടെ വാച്ച് ലാസ്റ്റ് സിങ്ക് ചെയ്ത ടൈമും ഡേറ്റും കാണിക്കും, അതുപോലെ തന്നെ ഫേംവെയർ വേർഷൻ കാണിക്കും, പിന്നെ മാക് ഐ ഡി, പിന്നെ ആപ്പ് വേർഷൻ, പിന്നെ ബാറ്ററി എത്ര പെർസെൻറ്റേജ് ഉണ്ട്, പിന്നെ നമുക്ക് ഓരോരോ സെറ്റിങ്സാണ്, അതായത് കോൾ അലേർട്ട് നോട്ടിഫിക്കേഷൻ വേണോ അത് ഓണാക്കിയിടുക, പിന്നെ അതിൻ്റെ കോള് വന്നിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് അലേർട്ട് വരേണ്ടത്, അങ്ങനെയുള്ള ഒരു ടൈമർ കൊടുക്കുക. ഏറ്റവും കുറച്ച് കൊടുക്കുക, അതാണെങ്കിലും ബെറ്റർ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സെഡൻറ്ററി അലേർട്സ് ഉണ്ട്, അതായത് നിങ്ങൾ ഐഡിയലായിട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ തരും, അത് ഓൺ ആക്കണോ വേണ്ടയോ, ഏറ്റവും കുറച്ച് ടൈം അത് ഇടുക. അതുപിന്നെ ഏതൊക്കെ ഡേറ്റിൽ വേണം, ഏതൊക്കെ ടൈമിൽ വേണം എന്നൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. പിന്നെ അടുത്തത് ഓപ്ഷൻ എന്ന് പറഞ്ഞത് അലാം അലേർട്ട് കൊടുക്കാം, നമുക്ക് അത് ഓണാക്കിയിടാം. പിന്നെ എസ് എൻ എസ് അലേർട്ട് ഉണ്ട്, അവിടെ ഒരുപാട്, അതായത് കലണ്ടർ, നമ്മുടെ എസ് എം എസ്, അതൊക്കെ നമുക്ക് ടിക്ക് ഇടാം. ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് റെസ്പോണ്ടിംഗ് ആയിട്ട് വാച്ചിലോട്ട് അലേർട്ട് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഡയൽ സെറ്റിങ്സ് ആണ് വരിക. ഡയൽ സെറ്റിങ്സ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു മൂന്ന് വാച്ച് ഫേസ് അല്ലെങ്കിൽ നാല് വാച്ച് ഫേസൊക്കെയാണ് ഉള്ളത്. ഒരു അടുത്ത അപ്ഡേറ്റോട് കൂടി നമുക്ക് ഇവിടെ ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും, ഒരുപാട് വാച്ച് ഫേസസ് വരുന്നതായിരിക്കും. ഓക്കെ, അതാണ് അടുത്ത ഓപ്ഷൻ. പിന്നെ ഉള്ളത് മ്യൂസിക് കൺട്രോളാണ്. നിങ്ങൾക്ക് അത് എനേബിളും ഡിസേബിളും ആക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമ്മൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് നമ്മുടെ വാച്ച് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് ഇവിടെയാണ് സേവ് ചെയ്യുന്നത്, എപ്പോഴും നിങ്ങൾ സേവ് ചെയ്യാം. ഓക്കെ, അടുത്ത ഹേർട്ട് റേറ്റ് ഡിറ്റക്ഷനാണ്. അതിനകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ആൻഡ് മാനുവലി. ഓട്ടോമാറ്റിക്കലി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ ബാറ്ററി ലൈഫ് ഇച്ചിരി കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ഹെൽത്ത് കെയർ എന്നൊരു ഓപ്ഷനാണ്, അത് ലേഡീസിനുള്ള ഒരു ഓപ്ഷനാണ്, അവർക്ക് മെൻസ്ട്രേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എത്ര സ്റ്റെപ്പ് നടന്നു, അതായത് ടുഡേ എത്ര, ഇന്ന് എത്ര സ്റ്റെപ്പ് നടന്നു, അതുപോലെ തന്നെ എത്ര കലോറി ബേൺ ചെയ്തു, എത്ര ഡിസ്റ്റൻസ് നടന്നു, ആക്ടിവിറ്റി ഡ്യൂറേഷൻ എത്രയാണ്, പിന്നെ നമുക്ക് സ്ലീപ്പ് ഡേറ്റ കാണാൻ പറ്റും, പിന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടാബിൽ പോയി കഴിഞ്ഞാൽ ഈ വീക്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, അതായത് നിങ്ങളുടെ ആക്ടിവിറ്റിയുടെ ഓവറോൾ ഒരു ഡീറ്റെയിൽസാണ്. നിങ്ങളെത്ര ഡിസ്റ്റൻസ് നടന്നു, നിങ്ങളുടെ വീക്ക് സ്റ്റെപ്സ് എത്രയാണ്, നിങ്ങളുടെ വീക്ക് കലോറീസ് എത്രയാണ്, ആവറേജ് ഡിസ്റ്റൻസ് എത്രയാണ്, ആവറേജ് സ്റ്റെപ്സ് എത്രയാണ്, ആവറേജ് കലോറീസ് എത്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അടുത്തത് നമ്മൾ ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ 8 hours 9 minutes ആണ് നമ്മുടെ ഒരു സ്ലീപ്പ് ഡേറ്റയാണ് വരിക. നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി, എത്ര മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടി, പിന്നെ നമ്മൾ എവേക്ക് ഹവേഴ്സ് എത്രയാണ്, അതൊക്കെയാണ്. ഈ ഡീപ്പ് സ്ലീപ്പ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവർ പറയുന്നത് നമ്മൾ സൈലൻ്റ് ആയിട്ട് നമ്മൾ ഒത്തിരി അനക്കമൊന്നും ഇല്ലാതെ ഉറങ്ങുന്നതിനാണ് അവർ ഡീപ്പ് സ്ലീപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ലൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് അനങ്ങിയൊക്കെ ഉറങ്ങുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ആക്ടിവിറ്റീസിൽ പോകുമ്പോൾ നിങ്ങൾ എത്ര കലോറീസ് ബേൺ ചെയ്തു, എത്ര ഡിസ്റ്റൻസ് നടന്നു, പിന്നെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ എത്രയാണ്, അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. മൈ ഡേ എന്ന് പറയുന്നൊരു ഓപ്ഷനിനകത്ത് നോക്കുമ്പോൾ, പിന്നെ ബ്ലഡ് പ്രഷർ കാണിക്കുക ഇവരുടെ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് ചാർട്ട് വഴി നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണിച്ചിരുന്നതായിരിക്കും. പിന്നെ എഗെയിൻ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ ദിവസത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ദിവസത്തെ ആക്ടിവിറ്റി കാണാൻ പറ്റും ദിസ് വീക്കിൽ. ഇപ്പോൾ ഇതിൽ ചാർട്ട് വഴി നമുക്ക് ഈ ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. ദിസ് വീക്കിലെ ആക്ടിവിറ്റീസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീക്കിൽ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര കലോറി ബേൺ ചെയ്തു, അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. എത്ര ഡിസ്റ്റൻസ് നടന്നു, ആവറേജ് സ്റ്റെപ്സ്, ആവറേജ് ഡിസ്റ്റൻസ്, ആവറേജ് കലോറി, അതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലെത്തിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.